ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു തോട്ട് പോകുന്നുണ്ടാവും, ഇത് പഞ്ചവർണ തത്തയൊക്കെ ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട്. ഇതെന്താ ചകിരിയൊക്കെയാണല്ലോ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത്. അതേ, നമ്മളിന്ന് ഈ ചകിരി വെച്ചാണ് കേട്ടോ ഈ പഞ്ചവർണ തത്തയെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ ടെറസാണ് കേട്ടോ, ഇവിടെ ഒരുപാട് ചകിരി ഇതുപോലെ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആണ് കേട്ടോ. അങ്ങനെ നല്ലൊരു ചകിരി ഞാൻ തപ്പിപ്പിടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് കെട്ടുകമ്പിയുടെ ആവശ്യമുണ്ട് കേട്ടോ. കെട്ടുകമ്പി നമ്മൾ ഇതുപോലെ ഇതിനെ വളച്ച് വെച്ചിട്ട് ഇതിൻ്റെ മേലെ എംസീൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഗ്ലൂ വെച്ചിട്ട് വന്നത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു രൂപത്തിൽ രണ്ട് കാർബോർഡ് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെന്തിനാണ് നിങ്ങൾക്കിപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇതുപോലെ അതിൻ്റെ വാൽ ഭാഗം ഒന്ന് സെറ്റ് ചെയ്യണം, പിന്നെ അതിൻ്റെ സൈഡ് പോർഷൻ ഒന്ന് കവർ ചെയ്യണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നീളത്തിലുള്ള സാധനം ഞാൻ മുറിച്ചെടുത്തേക്കുന്നത്. ഇതുപോലെ ഞാൻ ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ വാൽ ഭാഗവും നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കാണുന്ന കൂട്ടുകാരെ, നിങ്ങളുടെ വലിയേറിയ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ വീഡിയോസുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ആ സപ്പോർട്ട് നമ്മളെ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ കെയർഫുള്ളായിട്ട് ചെയ്യുക. അതായത് നമ്മുടെ ഗ്ലൂ ഒക്കെ വെച്ച് ചെയ്യുന്നതാണ്, അതുപോലെ തന്നെ കമ്പിയൊക്കെ യൂസ് ചെയ്ത് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ അത്യാവശ്യം കെയർഫുള്ളായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് തൽക്കാലം ഞാനൊരു സ്റ്റാൻഡിന് മേലെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഒറിജിനൽ സ്റ്റാൻഡ് അല്ല, നമ്മളെ വീഡിയോ എടുക്കാനും അതുപോലെ തന്നെ ഈ ക്രാഫ്റ്റ് ഉണ്ടാക്കി കഴിയുന്നതോടും കൂടി ഞാൻ ഈ സ്റ്റാൻഡ് റിമൂവ് ചെയ്യും. ഇനി നമ്മൾ ചെയ്യുന്നത് എംസീലാണ് കേട്ടോ. എംസീൽ ഇതിൻ്റെ നെക്കും അതുപോലെ തന്നെ ഹെഡും ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇത് നമ്മൾ നല്ല രീതിക്കൊന്ന് മോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. മോൾഡ് ചെയ്തെടുക്കുന്ന വീഡിയോ ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് ഒത്തിരി ബോറടിക്കും. ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുത്തത്. ഇതിന് കുറച്ചും കൂടെ പണിയെങ്കിൽ നല്ല രീതിക്കൊന്ന് ഷേപ്പാക്കി കൊടുക്കാൻ ചെയ്യുന്നുണ്ട് ഞാൻ. ഇനി ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ഉരുട്ടിയിട്ട് ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം അതിൻ്റെ പുറത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ചിറക് വരുന്ന ആ ഒരു ഇതാണ് കേട്ടോ ഒട്ടിച്ചെടുക്കുന്നത്. എംസീൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഈ എംസിയിൽ നമുക്ക് ഇത്തരം വർക്കൊക്കെ ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആണ്. എന്നാൽ നമ്മുടെ കയ്യിലിത് കുറേ അധികം ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് പണിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇളക്കാനുള്ള എന്താ പറയുക, സിമ്പിളായിട്ടുള്ള മെത്തേഡ് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്നവർ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക കേട്ടോ. നമ്മൾ ചെയ്തെടുത്ത വർക്ക് ഇതൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇത് നിലത്ത് വീണാൽ അത് പൊട്ടിപ്പോവുക കൂടി ചെയ്യില്ല, അത്രയ്ക്ക് ഉറപ്പുണ്ട് കേട്ടോ നമ്മുടെ എംസിയലിന്. പക്ഷേ ഈ കയ്യിൽ പൊട്ടിപ്പിടിക്കുന്നുള്ള ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഞാനത് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് വരച്ച് കളഞ്ഞത്. അതാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ക്ലേ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുമെങ്കിലും ഇത്ര റിസ്ക് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ തൂവൽ ഞാൻ ചെറുതും വലുതുമായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഫുള്ളായിട്ട് ഇതങ്ങോട്ട് ഒട്ടിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കട്ട ബോറടി ആയിരിക്കും, അത് കാരണമാണ് കേട്ടോ കാണിക്കാൻ. പിന്നെ ഇതുപോലെ നമ്മുടെ കയ്യിൽ റിങ്ങൊക്കെ അണിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഈ ഒരു വർക്ക് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട്, ഞാനത് അഴിച്ചൊക്കെ വേണ്ടി മറന്നുപോയി. അതിൽ നിന്നും ഇളക്കി പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതാണ് ഇതും കൂടെ പറഞ്ഞത് കേട്ടോ. ഇത് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു പേനയുടെ ബാക്ക് വശം വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എംസിയിൽ വെച്ച് ഞാൻ ഓൾറെഡി രണ്ട് വർക്ക് ചെയ്തു. അതായത് ഒരു മയിലിനെ ഉണ്ടാക്കുന്നതും ഒരു വാൽക്കണ്ണാടി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. ആവശ്യക്കാർക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ എംസിയിലും ക്ലേയും ഒക്കെ പെട്ടെന്ന് ഡ്രൈ ആവും കേട്ടോ. അപ്പോൾ നമ്മളിത് ഇങ്ങനെയൊക്കെ ഷേപ്പൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി വെച്ചപാട് തന്നെ നമ്മൾ അത് ചെയ്തെടുക്കണം. ഇനി ആ പേനയുടെ മുൻവശം കൊണ്ട് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വലിയ വലിയ തൂവലൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല നീളത്തിൽ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു സൈഡ് പോർഷൻ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് എംസിയിൽ വെച്ചിട്ട് തന്നെ. എൻ്റെ ഇത് നല്ല പോലെ ഒന്ന് ജോയിൻ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇതിൻ്റെ മേലെ തന്നെ ചെയ്യുന്നത്. ആ ഒരു തൂവലിൻ്റെ ഷേപ്പ് കിട്ടാൻ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് അത്. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഒട്ടിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ.
ഈ ഒരു ഡിസൈൻ കൂടെ കൊടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു, ഞാനത് ആ ഡിസൈൻ കൊടുക്കാൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ചിലതൊന്നും നമുക്ക് ആ ഒരു ഹോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായില്ല. അപ്പോൾ നമ്മൾ ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ സ്പോട്ടിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നീട് നമുക്കത് എന്താണ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് ഇത് ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനെ നോക്കുമ്പോൾ എനിക്കൊരു കാക്കയുടെ ലുക്കാണ് കേട്ടോ ഫീൽ ചെയ്യുന്നത്. ആർക്കെങ്കിലും അങ്ങനെ തോന്നിയാലും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. കുഴപ്പമില്ല, ഈയൊരു കാക്കയെ കുളിപ്പിച്ചെടുത്ത് നമുക്കൊരു പഞ്ചവർണ്ണ തത്തയാക്കി മാറ്റണ്ടേ. അപ്പോൾ തൂവലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഹെഡിൻ്റെ പൊസിഷൻ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതിന് ഞാൻ കുറച്ച് എംസിയിൽ ഇതിൻ്റെ മേലെ രണ്ടാമതും ഒട്ടിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഈ ഒരു ഡിസൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം ഞാൻ ഇതുപോലെ ഒരു ഈർക്കിൾ കൊണ്ട് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മേലത്തേക്ക്. അതിൻ്റെ ആ ഒരു ഹെഡിൻ്റെ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ആ നെക്കിൻ്റെ അവിടെയും കൂടി ഇതുപോലെ ഒന്ന് നമ്മൾ ഈ ഒരു ഈർക്കിളി വെച്ച് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ചെറിയ ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പോർഷനിലൊന്ന് ലൈനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഈർക്കിളി വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇനി നമ്മളതിൻ്റെ കൊക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോവാന്ന് കേട്ടോ. കൊക്ക് ഞാൻ ഇതുപോലെ സാധാരണ പഞ്ചവർണ്ണ തത്തക്കൊക്കെ നല്ല വളഞ്ഞു നിൽക്കുന്ന കൊക്കല്ലേ ഉണ്ടാവുക, അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അതൊന്ന് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൊക്ക് അത് ഡ്രൈ ആവുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ പറയുകയാണെങ്കിൽ നല്ല മഴ വരാനുള്ള ചാൻസ് ഉണ്ട്. ചെറിയ രീതിക്ക് മഴ ഇപ്പോഴും പൊടിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അതിനൊരു കണ്ണൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എടുക്കാൻ വേണ്ടി പോകുന്നത് എല്ലാവരുടെ വീട്ടിലും ആർ കെ ജി നെയ്യൊക്കെ മേടിക്കുന്നവരായിരിക്കുമല്ലേ. നമ്മുടെ നെയ്യൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബോട്ടിൽ ചിലപ്പോൾ നമ്മൾ എല്ലാവരും ഉപേക്ഷിക്കാറായിരിക്കും പതിവ്. എന്നാൽ ഇനി ആരും ഇത്തരം സാധനങ്ങളൊന്നും കളയണ്ട കേട്ടോ. ഇത്തരം വർക്കൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് സാധാ വീടിൻ്റെ തൊടിയിലൊക്കെ ഉണ്ടാകുന്ന കമ്പാണ് കേട്ടോ. കുറച്ച് അത്യാവശ്യം തടിയുള്ള ഒരു കമ്പിയാണ് എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ മേലെ അരക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മുടെ ആ ബോട്ട് അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ളൊരു കാർഡ്ബോർഡാണ്. അപ്പോൾ അതിൻ്റെ മിഡിൽ ഭാഗത്ത് നമ്മൾ ഫസ്റ്റത്തെ ലെയർ ഒന്ന് ഇളക്കി മാറ്റി കഴിഞ്ഞാൽ മിഡിൽ ഭാഗത്ത് ഈ ഒരു സാധനം നമുക്ക്, അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ഗ്ലൂ വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഞാൻ തനിയെ എടുക്കുന്നതായതുകൊണ്ട് തന്നെ ഈ ഒരു വർക്ക് ചെയ്യുന്നത് ഫുള്ളായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ അതോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കിളിനെ ഒന്ന് ഇതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കുന്നു കേട്ടോ. നമ്മൾ നേരത്തെ എടുത്തു വെച്ച കമ്പിൻ്റെ മേലെ മിഡിലായിട്ടാണ് കേട്ടോ ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഈ ഒരു കാര്യമൊന്നും കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല, കാരണം ട്രൈപോഡ് കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെയാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കുക കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു കമ്പിൻ്റെ എൻഡിൽ നമുക്കിതുപോലെ ഒന്ന് നല്ലൊരു അടിപൊളി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് എംസിയിൽ വെച്ച് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒട്ടിച്ച് വെച്ചേക്കുന്ന കാർഡ്ബോർഡിന് ബ്രൗൺ പെയിൻറ് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാൾ മടിയാണ് കേട്ടോ എനിക്ക് ഈ പെയിൻറ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ഹെഡിൻ്റെ പോർഷനൊക്കെ ഈ ഒരു റെഡ് കളർ വെച്ച് ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പെയിൻറ് അതിൻ്റെ ഇടയിലുള്ള ആ ഭാഗത്തൊക്കെ നല്ല പോലെ കവർ ചെയ്ത് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എങ്കിൽ ഫൈനൽ ലുക്ക് നമുക്ക് അടിപൊളിയായിട്ട് കിട്ടത്തുള്ളൂ. ഇനി യെല്ലോ പെയിൻറ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഞാനിപ്പോൾ പെയിൻറ് അടിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ വാൽഭാഗം വരുന്ന പോർഷൻ ഞാൻ ബ്ലൂ വെച്ചാണ് കേട്ടോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇനി കൊക്കിനൊക്കെ വൈറ്റ് കളർ അടിച്ച് ഒന്ന് അടിപൊളിയാക്കി എടുക്കേണ്ടതുണ്ട്. ഈ തടിയിലൊക്കെ ബ്ലാക്ക് പെയിൻ്റ് ആണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ വർക്ക് നമുക്ക് ഏകദേശം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു സാധനം നമ്മളൊരു ചെടി കൂടെ ഇതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കണ്ണിന് ഞാൻ ബ്ലാക്ക് പെയിൻ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൊക്കിൻ്റെ ആ ഒരു ലൈൻ വരുന്ന ഭാഗത്തും കംപ്ലീറ്റ് ആയിട്ടൊന്ന് ബ്ലാക്ക് പെയിൻ്റ് കൊടുക്കുന്നുണ്ട്.
അങ്ങനെ നമ്മുടെ ഇന്നത്തെ പഞ്ചവർണ്ണ തത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൊക്കിന് ഞാൻ ഇതുപോലെ റെഡ് കളർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഞാൻ കണ്ണിൻ്റെ ബാക്കിൽ ഇതുപോലെ ഒരു ബട്ടൺ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പറ്റില്ല, അതാണ് ഞാനത് എടുത്ത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ലുക്കാണിത്. അഞ്ച് വർണ്ണങ്ങൾ യൂസ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്തേക്കുന്നത്. അതായത് ബ്ലൂ യെല്ലോ കളർ യൂസ് ചെയ്തിട്ടുണ്ട്, റെഡ് അതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റും യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വർക്ക് ചെയ്യാൻ വളരെ സിമ്പിളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര സിമ്പിളല്ല. ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ക്ഷമയും അതുപോലെ തന്നെ സമയവും വേണം കേട്ടോ. എങ്കിൽ മാത്രമേ ഇത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് നല്ല അടിപൊളി ലുക്കിൽ കിട്ടത്തുള്ളൂ. പിന്നെ ഇതിന് അത്യാവശ്യം വലിപ്പമുള്ളത് കൊണ്ട് തന്നെ കുറച്ച് സമയമെടുത്താണ് ഇത് കംപ്ലീറ്റ് ചെയ്തെടുത്തത്. ഇതുപോലെ വേസ്റ്റ് മെറ്റീരിയൽ മാത്രം യൂസ് ചെയ്തിട്ട് കുറച്ച് വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ചകിരി, അതുപോലെ ബോട്ടിൽ, അതുപോലെ തന്നെ കൊട്ടത്തേങ്ങ, അതുപോലെ കമ്പ്, ഇവയൊക്കെ വെച്ച് ഞാൻ ഓൾറെഡി ഒരുപാട് വർക്ക് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാർ ഒന്നത് ചെക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ കമൻസൊക്കെ, നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ രേഖപ്പെടുത്താവുന്നതാണ്. ഇത്തരം വർക്കൊക്കെ ചെയ്യാൻ കുറച്ച് എക്സ്പീരിയൻസും അതുപോലെ തന്നെ ഇതുപോലെ എന്തെങ്കിലും പഠിച്ചിട്ടൊക്കെ ഉണ്ടോ എന്നൊക്കെ എന്നോട് ചോദിച്ചവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ യാതൊരു വിധത്തിൽ ഇതിൻ്റെ കോഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ പഠിച്ചിട്ടില്ല. കൊറോണ സമയത്ത്, അതായത് കൊറോണ വന്ന സമയത്ത് വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്താണ് ഇത്തരം വർക്ക്സ് ചെയ്തു തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നല്ല, തുടക്കക്കാർക്കായാൽ കൂടി വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് സമയവും കുറച്ച് ക്ഷമയും മാത്രമേ ആവശ്യമായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ പഞ്ചവർണ്ണ തത്തയുടെ ക്രാഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻസ് രേഖപ്പെടുത്തുക. അപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടർ ആരെങ്കിലും എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് നമുക്ക് അത്രയും പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.